ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഫ്രൈയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ്. ആന്ധ്ര ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിനുവേണ്ടി ഞാൻ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ചിക്കനിലേക്ക് കുറച്ച് സ്പൈസസ് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 5 വറ്റൽമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ഒരു പാനിലിട്ട് നല്ലവണ്ണം വറുത്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഇതിന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചാറിലിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവാളയാണെങ്കിൽ 3 എണ്ണം മതി, ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം. സവാള 2-3 മിനിറ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ചിക്കനിൽ നേരത്തെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതുകൊണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചിക്കനും സവാളയും എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കി ഇതിലേക്ക് കുറച്ച് വെള്ളം, ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച മല്ലി, അതിൻ്റെ മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. 1-5 മിനിറ്റ് എങ്കിലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് ഇളക്കി കൊണ്ടേയിരിക്കണം. ഇനി ആവശ്യത്തിന് മല്ലിയില ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആന്ധ്ര ചിക്കൻ ഫ്രൈ ആണ് ഞാനിപ്പോൾ തയ്യാറാക്കിയത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ നമുക്ക് എന്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തിനും മേച്ചാവുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ആന്ധ്ര ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത അടിപൊളി വീഡിയോ ആയി വീണ്ടും വരാം. ഇതുവരേക്കും അസ്സലാമു അലൈക്കും.